വെറും 12 വയസ്സുള്ള ഒരു പയ്യൻ ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ തൻ്റെ സഹകളിക്കാരനുമായി കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലെത്തിക്കുകയും ചികിത്സിച്ച ഡോക്ടർമാർ തൻ്റെ മകൻ്റെ ഇടതുകൈ നഷ്ടപ്പെട്ടുവെന്ന് മാതാപിതാക്കളോട് നിസ്സഹായതയോടെ പറയുകയും അവർ ദയനീയമായി തൻ്റെ മകനെ നോക്കുകയും താൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പറയുകയും സഹതാപത്തിൻ്റെ കണ്ണുകളിൽ നിന്നും തൻ്റെ പരിമിതികളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഫ്രീ ഫയറിലെ ഒരേ ഒരു ചക്രവർത്തി. കേസ് ഞാൻ പറയാൻ പോകുന്നത് ദേവേന്ദർ സിംഗിൻ്റെ കഥയാണ്. ഇങ്ങനെ പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയില്ലായിരിക്കും, ഫ്രീ ഫയർ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തൊരു പേരുണ്ട്. യെസ് ഗൈസ്, ദേവലോണ്ട കഥ. ഇറ്റ്സ് മീ അദ്വൈത് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഈ സംഭവം നടക്കുന്നത് 2009 8 ഡിസംബർ 8 ഗൈസ്, ഡിസംബർ 8. അപ്പോൾ ദേവേന്ദർ സിംഗ് എന്ന് വെച്ചാൽ ദേവേന്ദർ സിംഗ് ഒരു ക്രിക്കറ്റ് കളിക്കാനായിട്ട് അവിടെയാണ് ദേവേന്ദർ സിംഗിൻ്റെ ഗ്രാമത്തിലുള്ളൊരു ഗ്രൗണ്ടിലൊക്കെ പോയി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ദേവേന്ദർ സിംഗ് ഒരാളുമായി കൂട്ടിപിടിച്ചു. ദേവേന്ദർ സിംഗിനേക്കാൾ കുറച്ചുകൂടെ പ്രായത്തിലല്ല മൂത്ത ആളാണ് ഗൈസ് അദ്ദേഹം. അപ്പോൾ കൂട്ടിപിടിക്കുകയും അപ്പോഴത്തേക്കും ദേവേന്ദർ സിംഗിൻ്റെ മുകളിൽ കൂടെയാണ് വന്ന് വീഴുന്നത് ഗൈസ്. അപ്പോഴത്തേക്കും ദേവേന്ദർ സിംഗിൻ്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ് ദേവേന്ദർ സിംഗിനെ ആശുപത്രിയിലെത്തിച്ചു. അപ്പോഴാണ് ഗൈസ് അറിയുന്നത് ദേവേന്ദർ സിംഗിൻ്റെ ഇടത് കൈയിലെ എല്ല് 3 കഷ്ണങ്ങളായി പൊട്ടിയിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞത് സാധാരണമായ ഒരു പൊട്ടലാണ്. ഇത് ചെറിയൊരു ഓപ്പറേഷൻ ഇപ്പോൾ നടത്താണ്. പക്ഷേ അവരാരും വിചാരിച്ചതുപോലെ അല്ല ഗൈസ് അവിടെ നടന്നത്. ആ ഓപ്പറേഷൻ പരാജയപ്പെട്ടുപോയി. അങ്ങനെ ദേവേന്ദർ സിംഗിൻ്റെ ഇടത്തെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെടുകയും അതിന് അവിടെ ഇരുന്നിട്ടൊരു കാര്യമില്ലെന്നറിയുകയും അത് മുറിച്ചുകളയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ കൈ മുറിച്ചുകളയേണ്ടത് അതിലും അവൻ തളർന്നില്ല. ദേവേന്ദർ സിംഗ് അവിടെയും തളർന്നില്ല. അവിടെയാണ് ദേവലോൺ എന്ന ഗെയിമർ ജനിക്കുന്നത്. PC ഗെയിമിലായിരുന്നു ഗൈസ് അത് ദേവലോണ് താല്പര്യം. GTA Vice City ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ PC ഗെയിം. PC ഗ്രാഫിക്സ് കാർഡ് അത് നിന്ന് അദ്ദേഹം പിന്നെ ലാസ്റ്റ് വരെ കളിച്ചിട്ടുണ്ടായിരുന്നു. PC ഗ്രാഫിക്സ് കാർഡ് അപ്പോഴത്തേക്കും തകരാറിലായി. പിന്നെയാണ് ഗൈസ് അദ്ദേഹം മൊബൈൽ ഗെയിംസിലോട്ട് കടന്നു വരുന്നത്. ആദ്യം കളിച്ചിട്ടുള്ളത് PUBG ആണ്. PUBG ഗ്രാഫിക്സ് എന്നറിയില്ല, നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് PUBG. അപ്പോൾ PUBG ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ, കാരണം അദ്ദേഹത്തിന് അത്രയുള്ള സ്പെക്സേ ഉണ്ടായിരുന്നുള്ളൂ. PUBG കളിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഡീമോട്ടിവേറ്റ് 500 അല്ലെങ്കിൽ 1000 പേരെയാണ്. പക്ഷേ അതിൽ നമ്മളെ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരാൾ മതി ഗൈസ് നമുക്ക് വിജയം കൈവരിക്കാൻ. അപ്പോൾ കീപ് മോട്ടിവേറ്റഡ് ഗൈസ്. ശരി ഗൈസ്, നാളെ ഒരു ഫ്രീ ഫയർ ഒന്നെങ്കിൽ ഒരു അപ്ഡേറ്റ് ഇവൻ്റ് വീഡിയോ എന്തെങ്കിലും ആയിട്ട് കാണുന്നതുവരെ ബൈ ഗൈസ്.